നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറിനെ ഇങ്ങനെ പോട്ടിടുന്നതിൽ സത്യം പറഞ്ഞ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നിയമം നിയമത്തെ വേറെ ചിലർ വിലം കെട്ട് വെച്ചിരിക്കില്ല റസൂലെ. സാറിനെ പോലെയുള്ളവർ ഈ വിലങ്ങൊന്ന് പൊട്ടിച്ചാൽ മാത്രമേ ആ വിലങ്ങളും പൊട്ടിക്കാൻ കഴിയൂ. നമ്മൾ ചിന്തിക്കുന്നൊക്കെ നിലവിലുള്ള നമ്മുടെ സിസ്റ്റത്തിനെതിരാ. അത് സാരമല്ല സാറേ. വെൻ സിസ്റ്റം ഫെയിൽ മാൻ ബിക്കം സൂപ്പർമാൻ എന്ന നിയമവും സിസ്റ്റവും പരാജയപ്പെടുന്നിടത്ത് ഓർഡിനറി പേഴ്സൺ എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായി മാറും. അവൻ അവന്റെ നിയമവും ആയുധവുമായി മാറും. റസൂൽ വളരെ അഗ്രസീവ് ആണല്ലോ. അനുഭവങ്ങൾ അങ്ങനെ ആക്കിയതാണ് സാർ. ഈ യൂണിഫോം ഇട്ടതിന് ശേഷവും പല അനീതികളും പച്ചയ്ക്ക് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. സാർ സംസാരിക്കും. സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു തലചുറ്റൽ, ഇയർ ബാലൻസിംഗിന്റെ ചെറിയൊരു പ്രശ്നം. ഇപ്പൊ ഓക്കെ. ഞങ്ങൾ ആകെ അങ്ങ് പേടിച്ചു പോയി. ദേവിക മോള് കരയാനും തുടങ്ങി. ദേവികയ്ക്ക് പിന്നെ കരയാൻ കാരണമൊന്നും വേണ്ടല്ലോ. ആ പോലീസുകാരനാണോ ഡോക്ടറിന് ഇവിടെ കാവല് നിൽക്കുന്നത്? സെൻട്രൽ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാ. റസൂൽ, റസൂൽ അഹമ്മദ്. മിടുക്കന, നല്ല ആളാ. ഡോക്ടറിന് ഭക്ഷണമൊക്കെ അദ്ദേഹം കൃത്യസമയത്ത് വാങ്ങിത്തരുമല്ലോ അല്ലേ? തരാതെ പിന്നെ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ അവരിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ? പാർവതി പറഞ്ഞതാ നല്ലൊരു പൊതിച്ചോറെടുക്കാം.